എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഹിദായത്ത് നൽകണമേ ഞങ്ങൾക്ക് മാർഗം കാണിക്കണമേ എന്നാണ് അതിന്റെ അർത്ഥം അസ്വറാത്ത് എന്ന് പറഞ്ഞാൽ വടി എന്നാണ് മാർഗം എന്നൊക്കെയാണ് അതിന്റെ അർത്ഥം അൽ മുസ്തഖീം എന്ന് പറഞ്ഞാൽ നേരായത് എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ അള്ളാഹുവെ നേരായ വഴിയിലേക്ക് നീ ഞങ്ങൾക്ക് മാർഗം കാണിക്കണമേ എന്നാണ് അതിന്റെ ഈ ആയത്തിന്റെ വാക്കർഥം ഇതിന്റെ തഫസീർ വായിക്കുമ്പോൾ അതിന്റെ ഉദ്ദേശം മനസ്സിലാകും അള്ളാഹുവെ നീ ഞങ്ങൾക്ക് വഴി കാണിച്ചു നൽകണമേ ഞങ്ങൾക്ക് അറിയിച്ചു നൽകണമേ ഞങ്ങൾക്ക് മാർഗം കാണിച്ചു നൽകേണമേ ഞങ്ങളെ വഴി മുസ്തഖീം ഞങ്ങൾക്ക് തൗഫീഖ് സ്വീകരിക്കാനുള്ള അവസരം നൽകണമേ എന്തിലേക്ക് മുസ്തഖീം നേരായ വഴിയിലേക്ക് ആ മാർഗത്തിൽ ആ വഴിയിൽ നീ ഞങ്ങളെ ഉറപ്പിച്ചു നിർത്തേണമേ ഏതുവരെ നിന്നെ ഞങ്ങൾ കണ്ടുമുട്ടുന്നത് വരെ അതായത് മരിച്ച് അള്ളാഹു സുബാനുലിയുടെ മഷറിൽ വന്നെത്തുന്നതുവരെ സ്വർഗത്തിൽ അള്ളാഹു സുബാനുഅലെ കാണുന്നതുവരെ അള്ളാഹുവെൽ നേരായ മാർഗത്തിൽ ഞങ്ങളെ ഉറപ്പിച്ചു നിർത്തേണമേ എന്നാണ് ഈ പറഞ്ഞതിന്റെ അർത്ഥം ഇവിടെ മൂന്ന് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഒന്നാമത്തേത് ദുൽ വർഷിദന അള്ളാഹുവെ ഞങ്ങൾക്ക് വഴി കാണിച്ചു നൽകണമേ എന്നതാണ് ഒരാൾക്ക് സത്യം പിൻപറ്റാൻ സാധിക്കണമെങ്കിൽ ആദ്യം സത്യം എന്താണ് എന്ന് അറിയാൻ സാധിക്കണം ഇസ്ലാം മാത്രമാണ് സത്യം എന്നത് ഒരാൾ അറിയാനേ അയാൾക്ക് കഴിഞ്ഞിട്ടില്ലെങ്കിലോ അയാൾക്ക് ആ സത്യം സ്വീകരിക്കാൻ സാധിക്കുകയില്ല അതുകൊണ്ടാണ് ഹിദായത്തിന്റെ ആരംഭം ഈ പറയുന്ന ഹിദായത്തു അൽ എർഷാദ് അള്ളാഹു സുബാന ഒരാൾക്ക് സത്യം അറിയിച്ചു കൊടുക്കുന്നതിലൂടെയാണ് അത് ആരംഭിക്കുന്നത് ഇസ്ലാമാണ് ഹക്ക് എന്നൊരാൾക്ക് ബോധ്യപ്പെട്ടാൽ അല്ലെങ്കിൽ അഹ്ലു സുന്നത്തി അഹ് ജനത്തിന്റെ മാർഗമാണ് ഹക്ക് എന്നൊരാൾക്ക് ബോധ്യപ്പെട്ടാൽ അത് സത്യത്തിലേക്കുള്ള വഴിയുടെ ആരംഭമാണ് അത് അറിയാൻ കഴിയുക എന്നുള്ളത് മുസ്തഖീം സത്യം അറിഞ്ഞതുകൊണ്ട് മാത്രം കാര്യമില്ല എത്രയോ ആളുകൾക്ക് സത്യം എന്താണ് അറിയാം പക്ഷെ അത് അവര് സ്വീകരിക്കാൻ തയ്യാറാവുന്നില്ല അതുകൊണ്ട് അള്ളാഹുഹുയെ സത്യം അറിയിച്ചു തന്നതിന് ശേഷം ഞങ്ങൾക്കത് സ്വീകരിക്കാനുള്ള തൗഫീക്ക് നൽകണമേ അതാണ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് അങ്ങനെ സത്യം അറിയാൻ കഴിയുകയും അത് സ്വീകരിക്കുകയും ചെയ്തതിന് ശേഷവും ചില ആളുകൾക്ക് വലിയ നഷ്ടം വന്നു പിണയാറുണ്ട് ചില ആളുകൾ സത്യം അറിയും മനസ്സിലാക്കും അത് സ്വീകരിക്കും പിന്നീട് അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ ചില ആളുകൾ അവർ ഈ സത്യം ഉപേക്ഷിച്ചു പോവുകയും അസത്യത്തിന് മേൽ ജീവിച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥയിൽ മരിച്ചു പോവുകയും ചെയ്യാറുണ്ട് അതുകൊണ്ട് അള്ളാഹു വസബിന് അലൈ ഞങ്ങൾക്ക് മനസ്സിലായ ഞങ്ങൾക്ക് പിൻപറ്റാൻ നീ തോഫീക്ക് നൽകിയ ആ സത്യത്തിന് മുകളിൽ നീ ഞങ്ങളെ ഉറപ്പിച്ചു നിർത്തേണമേ എന്നാണ് മൂന്നാമത് അവിടെ ചോദിച്ചിരിക്കുന്നത് അപ്പൊ മൂന്ന് കാര്യങ്ങളുണ്ട് ഒന്ന് അറിയാൻ കഴിയണം രണ്ട് അറിഞ്ഞത് പ്രവർത്തിക്കാൻ കഴിയ കഴിയണം മൂന്ന് ആ മാർഗത്തിൽ തന്നെ മരണം വരെ ഉറച്ചു നിൽക്കാൻ സാധിക്കണം ഈ മൂന്ന് കാര്യങ്ങളും اهدنا ان واكل الكلونوند اني ودى فرنيا الطريق المستقيم نيرا يا ودي ادو وهو الاسلام الذي هو الطريق الواضح الموصل الى رضوان الله والى جنته يبدو ديشي كفرنا نيرا يا مارجم صراط المستقيم اد إسلام الله بن رسول صلى الله عليه وسلم ابدو كندا ني مدمان اي അല്ലതീ ഹുഅത്തറീ എന്താണ് ഇസ്ലാമിന്റെ പ്രത്യേകത അത് വ്യക്തമായ ഒഴിയാണ് ഇസ്ലാമിലെ വിശ്വാസ കാര്യങ്ങൾ എടുത്തു നോക്കു നിങ്ങൾ അത് പകൽ പോലെ വെളിച്ചമുള്ളതാണ് പകൽ പോലെ വ്യക്തതയുള്ളതാണ് ആ മാർഗത്തിൽ സത്യം അന്വേഷിക്കുന്ന ഒരാൾക്കും അവ്യക്തതയുടെ ഒരു കണിക പോലും ബാക്കി വെക്കാത്ത രൂപത്തിലാണ് ഇസ്ലാമിലെ വിശ്വാസ കാര്യങ്ങൾ അള്ളാഹുവിന്റെ റസോസ് പഠിപ്പിച്ചിട്ടുള്ളത് അതുപോലെ തന്നെ ഇസ്ലാമിലെ പ്രവർത്തനങ്ങൾ വിവാദത്തുകൾ സ്കാരം അതിന്റെ ഓരോ നിമിഷങ്ങളും എപ്രകാരമായിരിക്കണം അള്ളാഹുന്റെ റസൂർ സല്ലാഹു അലൈഹി വസ്സലാം പഠിപ്പിച്ചു തന്നിട്ടുണ്ട് ജകാത്ത് അതിന്റെ കൃത്യമായ കണക്കുകൾ എന്താ എല്ലാം വ്യക്തമായി പഠിപ്പിച്ചു തന്നിട്ടുണ്ട് ഇതുപോലെ വ്യക്തത കാണാവുന്ന മറ്റൊരു മതവും ഈ പ്രപഞ്ചത്തിൽ ഇല്ല തന്നെ ആ ഇസ്ലാമാണ് ഇവിടെ ഉദ്ദേശിക്കപ്പെട്ടിരിക്കുന്ന അത്വരീഖുൽ മുസ്തഖീം അതാണ് ഇവിടെ പറഞ്ഞു ബഹുവാൻ ഇസ്ലാം അല്ല ദീഹു അത്വരേഖ വ്യക്തമായ വഴിയാകുന്ന അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്

ആരെങ്കിലും ഇസ്ലാം അല്ലാത്ത ഏതെങ്കിലും ഒരു മാർഗം അവൻ അള്ളാഹുവിലേക്ക് എത്തിക്കുന്നതിനായി സ്വീകരിച്ചാൽ അള്ളാഹു അത് അവന്റെ അടുക്കൽ നിന്ന് സ്വീകരിക്കുന്നതല്ല ഇസ്ലാം മാത്രമാണ് അള്ളാഹു സ്വീകരിക്കുന്ന മതം അവതാണ് ഇവിടെ പറഞ്ഞത് ഇസ്ലാം എന്ന ഈ മാർഗം അത് അള്ളാഹുവിന്റെ തൃപ്തിയിലേക്ക് അവനെ എത്തിക്കും വ ഇലാ അള്ളാഹുവിന്റെ സ്വർഗത്തിലേക്ക് അവനെ എത്തിക്കുന്ന ഏക വഴിയാണ് ഇസ്ലാമിന്റെ വഴി ദല്ല അലൈഹി മാർഗം എങ്ങനെയാണത് മനസ്സിലാക്കേണ്ടത് മുസ്ലിമങ്ങൾ പ്രവർത്തിക്കുന്നതാണോ ഇസ്ലാമിന്റെ തെളിവ് അതല്ലെങ്കിൽ ആരെങ്കിലും ഇസ്ലാമിനെ കുറിച്ച് പറഞ്ഞു വെച്ചതാണോ ഇസ്ലാം മനസ്സിലാക്കാനുള്ള അടിസ്ഥാനം അല്ല മറിച്ച് ഇസ്ലാം അതിനെ കുറിച്ച് പഠിക്കേണ്ടത് ആരിൽ നിന്നാണ് അള്ളാഹുവിന്റെ ദൂതന്മാരിൽ അന്തിമനായ നബിമാരിൽ അവസാനത്തെ ആളായ അള്ളാഹുവിന്റെ റസൂലായ മുഹമ്മദ് അവിടുന്ന് കാണിച്ചു തന്ന മാർഗം അതാകുന്നു ഇസ്ലാമിന്റെ മാർഗം ആ മാർഗം അതാണ് ഒരാൾ അള്ളാഹുലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി സ്വീകരിക്കേണ്ടത് ആ മാർഗത്തിൽ നേരെ നിലകൊണ്ടാലല്ലാതെ അതിൽ വളവ് പൊളവുകളില്ലാതെ അതിൽ വലത്തോട്ടോ ഇടത്തോട്ടോ ചരിഞ്ഞു പോകാതെ ചായാതെ ചെരിയാതെ നേരെ ആ മാർഗത്തിൽ തന്നെ അള്ളാഹുവിന്റെ റസൂൽ സല്ലാഹു അലി വസ്ലം പഠിപ്പിച്ചു തന്ന വഴിയിൽ തന്നെ ഉറച്ചു നിന്നാലല്ലാതെ ഒരു മനുഷ്യന് ദുനിയാവിലാകട്ടെ അർഹരത്തിലാകട്ടെ ശായ സൗഭാഗ്യം അവന് നേടിയെടുക്കാൻ സാധിക്കുകയില്ല എന്നാണ് ഈ തസീറിൽ നമ്മൾ വായിച്ചിട്ടുള്ളത്